കോടതി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും എസ് ദീപ കൃത്യമായ മറുപടി പറയുന്നുണ്ട്. ഇവിടെ ദീപ പറയുന്ന വരി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഇതിൽ ടാമ്പറിങ് എഡിറ്റിങ് അതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഈ ഹാഷ് വാല്യൂ മാറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മൊബൈല് കായലിൽ കളഞ്ഞു എന്ന് ഇതിലെ 11-ാം പ്രതിയും 12-ാം പ്രതിയും പറയുകയാണല്ലോ. അവർ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അത് കോടതി വിശ്വാസത്തിൽ എടുക്കുന്നു, അവരെ അവരുടെ ഡിസ്ചാർജ് അംഗീകരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. രണ്ട് ദൃശ്യങ്ങൾ പത്മസരോവരത്തിൽ വെച്ച് ദിലീപ് കണ്ടു എന്നാ ബാലചന്ദ്രകുമാറിന്റെ മൊഴി. മൂന്ന് മെമ്മറി കാർഡ് ഇതായിപ്പോ മൊത്തത്തിൽ കോപ്പി ചെയ്തിട്ടുണ്ടാകണം എന്നുള്ള നിങ്ങളുടെ ആശങ്ക. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന്റെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് വ്യക്തമായ രീതിയിൽ ഒരു നിഗമനത്തിൽ എത്താൻ അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഈ ദൃശ്യങ്ങൾ കോടതിയിൽ വെച്ച് ചോർന്നു പോയിട്ടുണ്ട് എന്ന് തെളിയിക്കാനായാൽ സാധിക്കില്ലേ? നേരത്തെ പറഞ്ഞത് അതിജീവിതയുടെ ജീവിക്കാനുള്ള അവകാശം, അതിജീവിതയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നമാണ് എങ്കിൽ തന്നെയും ഈ പറയുന്ന ദൃശ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് എങ്കിൽ എന്തൊക്കെ ടി ബി മിനി അത് ദിലീപിന്റെ ഇൻവോൾവ്മെന്റ് കൂടി പുറത്തു കൊണ്ടുവരുന്നതല്ലേ? ആ തരത്തിൽ നിയമപരമായ പ്രാധാന്യം അതിനില്ലേ? ഞാൻ ഇപ്പോ ഞാൻ ഈ കോടതിയിൽ വക്കാലത്തിട്ടതിന് ശേഷം എനിക്ക് ചില പരിമിതികൾ സംസാരിക്കുന്നതിലുണ്ട്. എനിക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. പക്ഷെ എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് കോടതിക്ക് അത് മനസ്സിലാകും എന്ന് തന്നെയാണ്. നമ്മൾക്ക് പറയാനുള്ള എല്ലാ പോയിന്റുകളും എഴുതി തന്നെ ഞാൻ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പറയാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നികേഷിന്റെ അടക്കം ഇന്ന് ഈ ലോകത്ത് നമ്മളുടെ മലയാളികളായിട്ടുള്ള ആളുകൾ അതല്ലാത്ത ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആകാംക്ഷയുള്ള മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവിഡൻസിൽ ടാമ്പറിങ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രകൃതിയുടെ ഒരു സത്യസന്ധമായിട്ടുള്ള ഈ ഒരു കേസിൽ ഉണ്ടായിട്ടുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായും ഈ സമയത്ത് നിങ്ങൾക്ക് അതിന്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ കേസ് ഇപ്പൊ നികേഷ് ആയാലും ഞാനായാലും ഈ കേസിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ടൈമിലാണ്. അപ്പൊ ഈ ടൈമിൽ മെമ്മറി കാർഡ് എന്താണ്, മെമ്മറി കാർഡ് എന്താണ്, ആ മെമ്മറി കാർഡിന്റെ എഫ് എസ് എൽ റിപ്പോർട്ട് വേണമെന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറയുന്നതിന്റെ പ്രാധാന്യം, അത് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അത് മാർക്ക് ചെയ്യപ്പെട്ടു. മാർക്ക് ചെയ്ത ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഹാഷ് വാല്യൂ മാറിയ ഡോക്യുമെന്റ് ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഹാഷ് വാല്യൂ മാറിയ നമ്പർ അല്ലാതെ, അതായത് 18/2017 ഉണ്ടായ ഹാഷ് വാല്യൂ വെച്ചിട്ട് ഈ ഹാഷ് വാല്യൂ മാറിയത് അറിയാതെ, ആ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്ന കാര്യം നോട്ട് ചെയ്യാതെ ഈ മെമ്മറി കാർഡ് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഗുരുതരമായ പ്രശ്നമാണ്. ഈ മെമ്മറി കാർഡ് തന്നെയാണ് ക്ലോൺഡ് കോപ്പി എടുത്തിട്ട് എഫ് എസ് എല്ലിലേക്ക് കൊണ്ടുപോയിട്ട് പ്രതിയുടെ കയ്യില് കോടതിയിൽ ഇപ്പോൾ അത് സീൽഡ് കവറിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹാഷ് വാല്യൂ മാറിയ കാര്യമാണ് ഇപ്പോൾ ഈ പ്രതിയുടെ അഡ്വക്കേറ്റ് സുപ്രീം കോടതി വരെ പോയിട്ട് മാറിയിട്ട് ഈ ഹാഷ് വാല്യൂ മാറിയ വിവരമാണ്. അതുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ക്ലോൺഡ് കോപ്പിയിൽ സി എഫ് എസ് എൽ പോയപ്പോഴിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഈ മാറിയ കാര്യം നമ്മളുടെ ട്രയലിൽ വന്നിട്ടില്ല, നമ്മളുടെ ട്രയലിൽ അത് വന്നിട്ടില്ല. അത് അങ്ങനെ വരുന്നതിന് വേണ്ടിയാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈ ഫോർവേഡ് നോട്ട് വെച്ചിരിക്കുന്നത്. അത് അതിന്റെ പ്രാഥമികമായ കേസാണ്. തീർച്ചയായിട്ടും കോടതിക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അതാണ് കോടതിക്ക് മനസ്സിലാകേണ്ട കാര്യത്തിൽ എനിക്ക് തോന്നുന്നത്. അതൊക്കെ ടി ബി മിനി അതിജീവിതയുടെ വക്കാലത്തുള്ളത് കൊണ്ട് തന്നെ റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ്സ് റൈറ്റ് ഓഫ് പ്രൈവസി ആൻഡ് റൈറ്റ് ടു ലൈഫ് വിത്ത് ഓൾ ഡിഗ്നിറ്റിയാണ്. അപ്പോൾ ആ എല്ലാ ഡിഗ്നിറ്റിയോടുകൂടിയും അതിജീവിതയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ല എന്നത് സംബന്ധിച്ച് ഉറപ്പുവരുത്തണം. ഇന്നലെ എസ് ദീപയുടെ കോടതിയിലുള്ള അവരുടെ എക്സ്പേർട്ട് ഒപ്പീനിയനിൽ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ പറയുന്ന ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച്. ആക്സസ് ടൈം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, മോഡിഫിക്കേഷൻ ഹാസ് ഡൺ ഓൺ ദ മെറ്റാഡാറ്റ ഓഫ് ദ ഫയൽസ് എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ടാമ്പറിങ് നടത്തിയാലാണ് ഇൻഡിവിജ്വൽ ഫയൽ ചേഞ്ച് ആവുക എന്ന് പറയുന്നുണ്ട്. സപ്പോസ് ഇൻഡിവിജ്വൽ ഫയൽ ടാമ്പർ ചെയ്താൽ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഉണ്ടോ എന്ന ബെച്ചു കുര്യന്റെ ചോദ്യത്തിന്, ഒരു ഫയൽ കൂട്ടിച്ചേർക്കലോ നീക്കം ചെയ്യുകയോ നടന്നിട്ടുണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയും എന്ന വ്യക്തമായ ഉത്തരവും എസ് ദീപ നൽകിയിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ചത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ദിലീപിന്റെ കയ്യിൽ നിന്ന് സെക്കൻഡ് ബൈ സെക്കൻഡ് ട്രാൻസ്ക്രിപ്റ്റ് കണ്ടെടുത്തിട്ടുണ്ട് പോലീസ്. അനൂപിന്റെ ഫോണിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
റീക്രിയേഷൻ വീഡിയോ റിപ്പോർട്ടർ ടി വിയാണ് പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ദിലീപിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് തെളിയിക്കുക എന്നുള്ളത് ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. എന്തിനാണ് ദിലീപ് ഈ വീഡിയോ ആക്സസ് ചെയ്തിട്ടുള്ളത്? ഒന്ന്, പ്രതിയുമായി ബന്ധമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തത് കൊണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അത് അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ സെക്കൻഡ് ബൈ സെക്കൻഡ് ട്രാൻസ്ക്രിപ്റ്റ് ദൃശ്യങ്ങളുമായി താരതമ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ട ഒരു ഫോർവേഡ് നോട്ട് കഴിഞ്ഞ മാസം കൊടുത്തതാണല്ലോ അടുക്ക ടി ബി മിനി. പണ്ട് 4-4 ഫോർവേഡ് നോട്ട് കൊടുത്തത് മാസങ്ങൾ വൈകിച്ചു. കഴിഞ്ഞ മാസം കൊടുത്തത് ഏതാണ്ട് 25 ദിവസമായല്ലോ. അക്കാര്യത്തിൽ എന്താ ഒരു മൂവ്മെന്റ് ഇല്ലാത്തത്? അതും അത് കോടതിയിൽ ചൂണ്ടിക്കാട്ടിട്ടുണ്ട്. ഇപ്പൊ അതായത് ഈ കേസിന്റെ യഥാർത്ഥത്തില് പ്രതിഭാഗത്തിന്റെ ഒരു ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ സമയം നമ്മള് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകുന്നത്, നമ്മൾ സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇത് ഇതൊക്കെ 2 ദിവസം കൊണ്ട് ഈ ഫോർവേഡ് നോട്ട് അയച്ചിട്ട് റിപ്പോർട്ട് കിട്ടാവുന്നതുള്ളൂ. ഇപ്പൊ ഇത് ആർഗ്യുമെന്റ് ആയിട്ട് തന്നെ കുറെ ദിവസങ്ങൾ കടന്നു പോകുകയാണ്. പിന്നെ ഈ ഫോർവേഡ് നോട്ട് വെച്ചിട്ട് അതിന്റെ തീരുമാനം എടുക്കാനായിട്ട് ഒരുപാട് സമയം എടുത്തു. ഇപ്പൊ അതിന്റെ ജഡ്ജ്മെന്റ് വന്നിട്ട് 9:05 വന്നിട്ട് പ്രോസിക്യൂഷന്റെ കയ്യിൽ കിട്ടാൻ ഒരുപാട് സമയം എടുത്തു. അങ്ങനെ യഥാർത്ഥത്തിൽ ഇതിന്റെ സമയം നീട്ടിപ്പിടിക്കുന്നതും നീട്ടിക്കൊണ്ടുപോകുന്നതും യഥാർത്ഥത്തിൽ പ്രതികൾ തന്നെയാണ്, അവരുടെ അനാവശ്യമായ പിടി. ഇതിപ്പോ കോടതിയല്ലല്ലോ, കോടതിയല്ലേ ഈ പറയുന്ന ഫോർവേഡ് നോട്ടിൽ തീരുമാനം എടുക്കേണ്ടത്? കഴിഞ്ഞ മാസം കൊടുത്തത് 25 ദിവസമായിരിക്കുന്നു, 4-4 കൊടുത്തത് SHO-ക്ക് സാധാരണ പോസ്റ്റ് അയച്ചു. അല്ല, അതാണല്ലോ നമ്മൾ ഹൈക്കോടതിയിലേക്ക് ഇപ്പൊ റിട്ട് പെറ്റീഷനായിട്ടും ഇപ്പൊ പ്രോസിക്യൂഷൻ തന്നെ പെറ്റീഷനായിട്ടും വന്നിരിക്കുന്നത്. അപ്പൊ അത് കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു വിഷയമാണ്. അതിനെ സംബന്ധിച്ച് എനിക്ക് ബാക്കി ആളുകൾക്ക് അഭിപ്രായം പറയാൻ പറ്റും, പക്ഷെ എനിക്ക് അതിൽ പറയുന്നതിന് പരിമിതിയുണ്ട്. നികേഷ്, എന്നെ ഒഴിവാക്കണം പ്ലീസ്. നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ കോടതിയിലുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞാൽ പറയണമെന്നില്ല. ദയവായി തുടരുക മിനി.